തിരനോട്ടം മുതൽ എണ്ണിയാലൊടുങ്ങാത്ത ഗാനങ്ങൾ മോഹൻലാലിന് വേണ്ടി ഗാനഗന്ധർവൻ പാടിയിട്ടുണ്ട്. ഇപ്പോഴിതാ യേശുദാസുമായുള്ള ഒരു കൂടിക്കാഴ്ചയുടെ വിശേഷങ്ങൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ് മോഹൻലാൽ. യേശുദാസിനെ അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലെ വസതിയിൽ പോയി സന്ദർശിച്ചതിൻ്റെ ഫോട്ടോ ആണ് താരം പങ്കുവച്ചിരിക്കുന്നത്. ഗാനഗന്ധർവൻ്റെ വസതിയിൽ പ്രിയപ്പെട്ട ദാസേട്ടനെ അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലെ വീട്ടിൽ ചെന്ന് കാണാൻ കഴിഞ്ഞ സന്തോഷത്തിൽ എന്നാണ് വളരെ നാളുകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പങ്കിട്ട് മോഹൻലാൽ കുറിച്ചത്. സ്റ്റാർ ആൻഡ് ഡിസ്നി ഇന്ത്യയുടെ കൺട്രി മാനേജറായ കെ മാധവനും മറ്റ് രണ്ട് സുഹൃത്തുക്കളും മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്നു. പതിവ് വൈറ്റ് ആൻഡ് വൈറ്റ് മുണ്ടും ജുബ്ബയുമായിരുന്നു യേശുദാസിൻ്റെ വേഷം. മലയാളത്തിൻ്റെ അഭിമാനങ്ങളായ രണ്ടുപേരെ ഒറ്റ ഫ്രെയിമിൽ കണ്ട സന്തോഷം പങ്കിട്ട് ആരാധകരും കമൻറ്റുകൾ കുറിച്ചിരിക്കുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടനും ദാസേട്ടനും രണ്ട് ഗന്ധർവന്മാർ, അഭിനയ കലയുടെ ഗന്ധർവനും ഗാനഗന്ധർവനും, ഫേവറേറ്റ് ആക്ടറും ഫേവറേറ്റ് സിംഗറും, രണ്ട് ഏട്ടന്മാരോടും ഒത്തിരി സ്നേഹം. ഒരുമിച്ച് നിന്നപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. ഒരുപാട് കാലം സുഖമായിരിക്കട്ടെ എന്നിങ്ങനെയെല്ലാമാണ് കമൻറ്റുകൾ. അതേസമയം ചില രസകരമായ കമൻറ്റുകളും യേശുദാസിൻ്റെ അമേരിക്കയിലെ താമസത്തെ വിമർശിച്ചും കമൻറ്റുകളുണ്ട്. എല്ലാവരും ലാലേട്ടനെയും ദാസേട്ടനെയും ഒരുമിച്ച് കണ്ട സന്തോഷത്തിൽ മതിമറന്നപ്പോൾ മറ്റു ചിലർ ദാസേട്ടൻ്റെ വീട്ടിനകത്ത് മോഹൻലാലും സുഹൃത്തുക്കളും ഷൂവും ചെരുപ്പും അഴിച്ചു മാറ്റാതെ കയറിയതാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. അവിടെയൊന്നും വീടിനകത്ത് കയറുമ്പോൾ ഷൂവും ചെരുപ്പുമൊന്നും അഴിച്ചു വെക്കില്ലേ എന്നായിരുന്നു ചിലർ മോഹൻലാലിനെയും കൂട്ടുകാരെയും വിമർശിച്ച് കുറിച്ചിരിക്കുന്നത്. മറ്റു ചിലർ യേശുദാസ് അമേരിക്കയിൽ സ്ഥിര താമസമാക്കിയതിനെയാണ് വിമർശിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു പിറന്നാള് പോലും ആഘോഷിക്കാത്ത മലയാളത്തിൻ്റെ ഗാനഗന്ധർവൻ, അങ്ങേരിങ്ങ് കൊച്ചിയിലല്ലേ ജനിച്ചത് ലാലേട്ടാ, നമ്മളൊക്കെ അങ്ങേരെ കാണാൻ അമേരിക്കയ്ക്ക് ഫ്ലൈറ്റ് പിടിക്കണോ? ഈ ഗാനഗന്ധർവൻ എന്തിനാ അമേരിക്കയിൽ ജീവിക്കുന്നത്? നമ്മുടെ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞാൽ പോരെ എന്നിങ്ങനെയെല്ലാമാണ് വിമർശിച്ചു വരുന്ന കമൻറ്റുകൾ.